എനർജി ഡ്രൈവ് ടൈം ഷോ നമസ്കാരം ബി പോസിറ്റീവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ ഇന്ന് ഭൗമ ദിനമാണ് ഭൌമ ദിനമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ടി പി ശശികുമാറാണ് അദ്ദേഹം നാട്ടിൽ നിന്നും ഭൗമ ദിനവുമായി ഒരു ടോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ അങ്ങനെ ഒരു ടോക്ക് അയച്ചു തരികയായിരുന്നു അപ്പോൾ അത് ആ അത് ഞാൻ കേട്ട സമയത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിറയെ കിളികളുടെ കളകൂജനമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം തളിപ്പറമ്പിൽ നടുവിൽ എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ട് വളപ്പിൽ നിറയെ മരങ്ങളാണ് ഒരുപാട് കിളികളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഏത് കൊടും വേനലിൽ പോയാലും ആ വീട്ടിനകത്ത് നല്ല തണുപ്പാണ് കാരണം അത്രയധികം ഇടതൂർന്ന മരങ്ങളൊക്കെ ഉണ്ട് അതൊരു വനപ്രദേശമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് ആ പറമ്പിലൊക്കെ അങ്ങനെയാണ് നിറയെ ഇങ്ങനെ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഭൂമിയെ അത്രയധികം സ്നേഹിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ ടി പി ശശികുമാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് രണ്ട് തവണ പോയി താമസിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയൊക്കെ നല്ല രസമാണ് ഈ ചെവീടിൻ്റെ ശബ്ദം കേട്ടിങ്ങനെ രിക്കാൻ പറ്റും പകലാണെങ്കിൽ കിളികളുടെ കളകൂജങ്ങൾ രാവിലെ പുലരുമ്പോൾ തന്നെ ഒരു നാല് നാലരയാകുമ്പോൾ തന്നെ ഈ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് നമ്മൾ ഉണരും താനേ ഉണരും പകലേത് സമയത്തായാലും കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും ആ കിളികളുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തല സംഗീതമായിട്ടുണ്ട് അപ്പത് ഞാൻ പറഞ്ഞു ഉള്ളൂ അദ്ദേഹം ഭൗമദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് റേഡിയോ ഏഷ്യ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റായി എത്തുന്നത് ഡോക്ടർ ടി പി ശശികുമാറാണ് സ്പെഷ്യൽ ഗസ്റ്റ് റേഡിയോ ഏഷ്യയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഭൗമദിനം അമ്പതാമത്തെ ഭൗമദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അമേരിക്കയിലെ മില്യൺസ് ഓഫ് അമേരിക്കൻസ് ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ അശുദ്ധമാക്കൽ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തിരുന്ന ദിവസം തുടങ്ങിയ നമ്മുടെ ഭൗമദിന ആചാരണം ഇന്ന് അതേ അമേരിക്കയിൽ ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായത് ഈ വർഷത്തെ ഭൗമദിനത്തിൻ്റെ പ്രധാന വിഷയമായി ഏറ്റെടുത്തിരിക്കുന്നത് പൊല്യൂഷനാണ് അശുദ്ധമാക്കലുകൾ നിർത്തണം എന്നുള്ളത് ഓരോ രാജ്യത്തിനും സന്ദേശമായി കൈക്കൊള്ളാൻ വേണ്ടി സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടി തീരുമാനിച്ചെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് ക്ലൈമറ്റ് കാലാവസ്ഥയെ എങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കാം എന്ന് ഇന്ന് ആ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ വൈറസ് കൊറോണ എന്ന മഹാമാരി ലോകത്ത് എമ്പാടുമുള്ള പൊലൂഷനെ ഇല്ലാതെയാക്കി തീർത്തിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അല്പം ചിന്തിച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചില കവിതകളുണ്ട് കാലനില്ലാ കാലം അടുത്ത കാലത്ത് ഞാൻ കാലൻ അതിവർത്തിക്കുന്ന അതിപ്രസരണത്തിൻ്റെ കാലമായി ഈ കാലം കാണുമ്പോൾ ആ പഴയ കവിത ഓർത്തുപോവുകയാണ് ഇന്ന് എം പി അപ്പൻ്റെ മാനത്തു പറക്കാം എന്നൊരു കവിത എല്ലാ നാളും മണ്ണിൽ നടപ്പതിനില്ലൊരു കുതുകം നിരൂപിച്ചാൽ മാനത്തൊന്നു പറക്കാനിങ്ങനെ ഞാൻ പറക്കാതിങ്ങനെ ഞാൻ അമരുന്നത് ശരിയാണോ ഞാൻ അമരുന്നത് ശരിയാണോ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ച എം പി അപ്പൻ്റെ കവിതയാണ് ഓർമ്മ വരുന്നത് കുറേ കാലത്തിനു മുമ്പ് രണ്ടായിരത്തി ഏഴിൽ ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട് ദ അൺഡിവൈഡ് എർത്ത് എന്നാണ് കവിതയുടെ പേര് അവിടെ ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു നിമിഷം പെട്ടെന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഇല്ലാതെയായാൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും എന്നൊരു ചിന്തയാണ് ആ കവിതയിലൂടെ ഞാൻ പങ്കുവച്ചത് എൻ്റെ ലൈഫ് ഓഫ് ലവ് എന്ന കവിതാ പുസ്തകത്തിലെ ഒരു കവിതയാണത് എന്ത് സംഭവിക്കും ബാക്കി എല്ലാ ജീവജാലങ്ങളും വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കും പക്ഷെ തിരിച്ച് സംഭവിച്ചാലോ ബാക്കി എല്ലാ ജീവികളും ഈ ലോകത്തുനിന്ന് പോയാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അത്രയും ആണ് മനുഷ്യൻ ബാക്കി മൃഗങ്ങളും ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഒരു സ്റ്റേറ്റ് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാനുള്ള വഴി അടച്ചപ്പോൾ ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകാൻ വഴി വഴിയടച്ചപ്പോൾ നമ്മളിലുണ്ടാവുന്ന ആവലാദികൾ ഇന്നത്തെ ജീവിതം കാണുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ വേണ്ടായിരുന്നു എൻ്റെ സങ്കല്പം രണ്ടായിരത്തി ഏഴിൽ എഴുതിയത് ഈ രണ്ടായിരത്തി ഇരുപതിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക വിഷമം ഇത് വേണ്ടായിരുന്നു എന്ന് ലോകചരിത്രത്തിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നതിൻ്റെ പുറത്ത് നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള പട്ടണങ്ങളും ജീവിതചര്യകളും കല ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഭരണവും എല്ലാം കൂടിയിട്ടുള്ളതിനെയാണ് ലോകമെന്ന് പറയാം ഭൂമി എന്ന് പറയുന്നത് വെറും എർത്താണ് എർത്ത് എന്ന് പറഞ്ഞാൽ ദ പ്യുവർ എർത്ത് ഭൂമി അതിൻ്റെ പുറമെ നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നതാണ് ലോകം അത് മനുഷ്യന് മാത്രമേ ലോകമുള്ളൂ ബാക്കി മൃഗങ്ങൾക്കൊക്കെ ലോകമില്ല ഭൂമി മാത്രമേ ഉള്ളൂ ബാക്കി മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത് ഭൂമിയിലാണ് പക്ഷെ മനുഷ്യൻ്റെ സ്ഥിതി എന്തായി ഭൂമിയിൽ നിന്ന് കയറി ലോകത്തിൽ മാത്രം ജീവിച്ചു തുടങ്ങി ഭൂമിയെ മറന്നു അപ്പോഴാണ് ഈ ഭൗമദിനം ഭൂമിയെക്കുറിച്ച് ഒരു ദിനം നമ്മുടെ ബേസ് ഇതാണ് ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കോവിഡ് മഹാമാരി വന്നതുകൊണ്ട് കൊണ്ട് നമ്മളത് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലാണ്ടായിരിക്കണം കാരണം ലോക ചരിത്രം പറയുമ്പോൾ ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ വളർന്നു എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയുടെ ചരിത്രം നമ്മളതിൻ്റെ ഭാഗമായി പഠിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയാണ് ഭൂമി ഉണ്ടായിരുന്നത് സൂര്യനിൽ നിന്ന് അടർന്നു വന്നിട്ടുള്ളതാണ് ഭൂമി ഉണ്ടായിരുന്നത് എല്ലാ ഗ്രഹങ്ങളും ഉണ്ടായിരുന്നത് ഉണ്ടായത് അതിൽ സാറ്റലൈറ്റുകൾ ചന്ദ്രൻ ഇങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അങ്ങനെ ലോകചരിത്രം പഠിക്കുമ്പോൾ അത് നമുക്ക് ഭൂമിയുടെ ചരിത്രവും കൂടി പഠിക്കണം കാരണം കാലാവസ്ഥ പഠിക്കണം എന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലത്ത് നമ്മളെ പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ ഈ വൈറസ് നമുക്ക് കണ്ടുപിടിച്ച് തന്നിരിക്കുന്നത് ഈ ഭൂമിയുടെ ചരിത്രം പഠിക്കാൻ ലോകത്തിൻ്റെ ചരിത്രവും കൂടി പഠിക്കണം എന്നുള്ളതാണ് കാരണം ഭൂമിയെ ഇത്ര പെട്ടെന്ന് മാറ്റാൻ നമ്മുടെ ഭൂമിയിൽ ഹൈ പൊല്യൂഷൻ ഉണ്ടായിട്ട് സഹിക്കാൻ പറ്റാണ്ട് വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റേ കാണാൻ പറ്റുന്നത് ഡൽഹിയിലൊക്കെ ഒരു മീറ്ററാണ് അത്രയും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഡൽഹി ഇന്ന് വളരെ ക്ലീനാണ് ആ സ്ഥിതിയിലേക്ക് ഒരു മനുഷ്യ സമൂഹം വിചാരിച്ചാലും ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വിചാരിച്ചാലും ഭൗമദിനം ആഘോഷിച്ചാലും ഹോൾ വേൾഡ് തന്നെ വിചാരിച്ചാലും സാധിക്കാത്തത് ചെറിയൊരു വൈറസിനെ സാധിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ഈ ലോകചരിത്രം ചരിത്രം ഭൂമി ചരിത്രമായിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു എക്സാമ്പിളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പഞ്ചാബിലിരിക്കുന്ന ഒരാൾക്ക് ഹിമാചൽ പ്രദേശിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് ഇത്രയും ദൂരം രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ദൂരെയുള്ള സം മലകളെ കാണാൻ സാധിക്കുന്ന തരത്തിൽ എർത്തിൻ്റെ പൊല്യൂഷൻ നന്നായി ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാശം ചുവന്നിട്ടോ ഓറഞ്ച് കളറിലോ ഒന്നും കാണില്ല നീലയും വെളുത്തിട്ടും മാത്രമേ കാണുകയുള്ളൂ കാരണം ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ക്ലീൻ ആയിട്ടുള്ളൊരു സമയത്ത് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂയിഷ് അല്ലെങ്കിൽ വൈറ്റിഷ് വെളുത്തതും നീലയുമായിട്ട് മാത്രമേ കാണുകയുള്ളൂ ഗംഗാനദി ശുദ്ധമായി മാറി ഒരു ഒരു ക്ലീനിങ്ങിന് മില്യൺസ് ഓഫ് റുപ്പീസിൻ്റെ പ്രോജക്റ്റുകൾ കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകൾ ഗംഗാനദി ശുദ്ധമാക്കാൻ വേണ്ടി ചിലവഴിച്ചിട്ടും കാര്യമൊന്നുമില്ല ഒരു ചെറിയ വൈറസ് വിചാരിച്ചാൽ മതി മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കാത്തത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സന്തോഷത്തിൻ്റെ ഒരു കാലമാണ് പക്ഷേ ദുഃഖിക്കാതിരിക്കാൻ വയ്യ കാരണം ഇത് മാത്രമല്ല നമ്മുടെ സന്ദേശങ്ങളിലും നമ്മുടെ ചിന്തകളിലും പോകേണ്ടത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം പ്രളയം അതിൻ്റെ പ്രശ്നങ്ങൾ അറിയില്ല ഈ വർഷം എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ചിലപ്പം മഴയുണ്ടായി പ്രളയം കൂടി ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകെയുള്ള സന്തുലിതാവസ്ഥ താറുമാറാക്കുവാൻ വിഷമത്തിലേക്ക് മാറാൻ ഇതൊക്കെ മതി ഇത് ആദിയുടെ വിഷമത്തിൻ്റെ കാലമാണ് പക്ഷേ ഈ വിഷമത്തിൻ്റെ കാലത്തും എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആദികളില്ലാതിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ചിന്തകളിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറഞ്ഞ പോലെ ആദി വ്യാധിരൂപേണ എന്നാണ് ഈ ആവലാദികൾ കൊണ്ട് മറ്റ് അസുഖങ്ങളും കൂടി വന്നുപെടാൻ സാധ്യതകളുണ്ട് അതില്ലാതിരിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഭൗമദിനത്തിലെ റേഡിയോ ഏഷ്യയിലൂടെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഇത്രയും സംവദിക്കാൻ വേണ്ടി അവസരം തന്ന രമേഷ് പയ്യന്നൂരിൻ്റെ പ്രോഗ്രാമിന് നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഗെസ്റ്റ് പ്രീഷാക്കളെ ഭൗമ ദിനത്തെക്കുറിച്ച് ഇത്ര നേരം സംസാരിച്ചത് പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ടി പി ശശികുമാറാണ് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ പൊല്യൂഷൻ എവിടെയുമില്ല സാധാരണ ഈ പൊല്യൂഷൻ ഉണ്ടെങ്കിലാണ് ആകാശത്തിന്റെ നിറം മാറുക ഒരു ദിവസം ഞാൻ ഈ ആകാശത്തിൽ വൈകുന്നേരം ഈ ചുവന്ന നിറവും മഞ്ഞ നിറവും ഒക്കെ കണ്ടിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന് വെറുതെ അയച്ചുകൊടുത്താണ് ഇങ്ങനെ ഈ ഞാൻ ഷാർജിലെ താമസിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള വൈകുന്നേരം കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഉടനെ മറുപടി എടുത്തത് അയ്യോ ഇത്രയും വലിയ പൊള്യൂഷനുള്ള സ്ഥലമാണോ നിങ്ങളുടെ ഷാർജ എന്ന് ചോദിച്ചത് അദ്ദേഹം എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ അപ്പോൾ ആകാശത്തിൽ ഈ നിറങ്ങൾ വരുന്നത് പൊള്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കെമിക്കൽസൊക്കെ അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് ആകാശത്തിൽ ഒരുപാട് നിറങ്ങൾ കാണുന്നത് ഇപ്പോൾ അദ്ദേഹം ഈ തൊട്ട് മുമ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആകാശത്തിന് നിറവ്യത്യാസങ്ങളില്ല ഒന്നിക്കിൽ ഈ ഒരു നീല നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ആകാശം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെവിടെയും ഇപ്പോൾ പൊല്യൂഷൻ ഇല്ല ഒരു ചെറിയൊരു വൈറസ് വിചാരിച്ചത് കൊണ്ട് മനുഷ്യൻ ഒരുപാട് മില്യൻസ് ഓഫ് ഡോളേഴ്സൊക്കെ ചിലവാക്കിയിട്ട് സാധിക്കാത്തൊരു കാര്യം ഒരു രോഗാണു കൊണ്ട് ഒരു വൈറസിനെ കൊണ്ട് നിഷ്പ്രയാസം ഭൂമി സാധിച്ചിരിക്കുന്നു ഭൂമി ഇപ്പോൾ എന്താണ് പറയുക തീരെ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു മാലിന്യമില്ലാത്ത അവസ്ഥയിലേക്ക് നദികളൊക്കെ ശുദ്ധമായ നദികളായിട്ട് ഒഴുകുന്നു ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റുന്നു ആ രീതിയിലേക്ക് ഭൂമിയെ മാറ്റിയെടുത്തിരിക്കുന്നു അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ഭൗമദിനം ആചരിക്കുന്നത്